അസ്സലാമു അലൈക്കും എന്ന ആദ്യ വരിക്ക് ശേഷം പറഞ്ഞത് സമാധാനം നിങ്ങളോട് കൂടെയെന്ന്. ദൈവം സൃഷ്ടാവായതിനാൽ നമ്മൾ ഒരു കുടുംബം എന്ന് പറഞ്ഞ് സൗഹൃദം ഉറപ്പിച്ചു. പാപ്പയുടെ വാക്കുകൾ ആരവത്തോടെ ഏറ്റെടുത്ത് അബുദാബി സ്റ്റേഡിയം UAE ചരിത്രത്തിൽ ഏറ്റവും വലിയ പൊതുപരിപാടിയായി മാറി പോപ്പിന്റെ സന്ദർശനം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഒഴുകിയെത്തിയത് 1.5 ലക്ഷത്തിലധികം വിശ്വാസികൾ. ലോകത്തെ വലിയ 2 മതങ്ങൾ തമ്മിലുള്ള സഹകരണം, സഹവർത്തിത്വം, പരസ്പര ബഹുമാനം എന്നിവ ഊട്ടിയുറപ്പിച്ച മാർപ്പാപ്പയുടെ UAE സന്ദർശനത്തിന് സമാപനമായി. മേഖലയിലാകെ പുതിയ ഉണർവും ആവേശവുമാണ് പോപ്പിന്റെ വരവ് നൽകിയതെന്ന് UAE സർക്കാർ വിലയിരുത്തുന്നു. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഹൃദയം കവർന്നാണ് മാർപ്പാപ്പയുടെ ദ്വിദിന UAE സന്ദർശനത്തിന് അവസാനമായത്. UAE ആദ്യ പൊതു കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ചരിത്രമെഴുതി. പേപ്പൽ പതാകകളുമായി കാത്തുനിന്ന 1.8 ലക്ഷം വിശ്വാസികൾക്കിടയിലേക്ക് പാപ്പ എത്തിയത്. ഇന്ത്യൻ സമയം രാവിലെ 11:30 തുടങ്ങിയ കുർബാനയിൽ മലയാളം പ്രാർത്ഥനയും മുഴങ്ങി. 3 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം മടങ്ങിയ മാർപ്പാപ്പയെ യാത്രയയക്കാൻ അബുദാബി കിരീട അവകാശിയും UAE ഉപസർവ്വസൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. കീഴ്വഴക്കങ്ങൾക്കപ്പുറമുള്ള ഊഷ്മളതയോടെയായിരുന്നു യാത്രയയപ്പും. അസ്സലാമു അലൈക്കും എന്ന അഭിസംബോധനയോടെയാണ് മാർപ്പാപ്പ UAE കുർബാനയിൽ പ്രസംഗം ആരംഭിച്ചത്. സമാധാനം നിങ്ങളോടുകൂടെ എന്നായിരുന്നു അടുത്ത വരി. സന്ദർശനം വിജയകരമാക്കുന്നതിന് പ്രയത്നിച്ച ഓരോരുത്തരോടും മാർപ്പാപ്പ നന്ദി പറഞ്ഞു. സന്ദർശനത്തിന്റെ മുദ്ര ഒലിവിലയുമായി പറക്കുന്ന പ്രാവാണ്. അതൊരു പ്രതീകമാണ്. മനുഷ്യകുലത്തെ വലിയ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം നോഹയുടെ പേടകം ഉപയോഗിച്ചതിന്റെ പ്രതീകം. സമാധാന സംരക്ഷണത്തിനായി നാം ഇന്ന് ഒരു വീടായി സാഹോദര്യത്തിന്റെ പേടകത്തിൽ പ്രവേശിക്കുകയാണ്. ദൈവം സൃഷ്ടാവായതിനാലാണ് ലോകം ഒരു കുടുംബമായിരിക്കുന്നത്. എല്ലാവർക്കുമായി അധിവസിക്കാനാണ് അദ്ദേഹം ഭൂമിയെ വീടായി നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ എല്ലാവരും സമന്മാരാണ്. അതാണ് സാഹോദര്യത്തിന്റെ അടിസ്ഥാനവും. ഒരാളിൽ മറ്റൊരാൾക്ക് അധീശത്വം ഉറപ്പിക്കാൻ അവകാശമില്ല. എല്ലാവരിലും അന്തർലീനമായിരിക്കുന്ന നന്മകളെ പരിപോഷിപ്പിക്കാതെ സൃഷ്ടാവിനെ ആദരിക്കാനാവില്ല. ദൈവത്തിന് മുന്നിൽ എല്ലാവരും ഒന്നുപോലെയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന കാഴ്ചയാണ് വളർത്തേണ്ടത്. ഈ സന്ദേശമാണ് UAE സന്ദർശനത്തിലൂടെ പോപ്പ് ലോകത്തിന് പകർന്നു നൽകിയത്. ദൈവത്തിന്റെ പേരിൽ നടക്കുന്ന അക്രമങ്ങളെ അപലപിച്ച പോപ്പ് സായുധ ഏറ്റുമുട്ടലുകൾ ത്യജിക്കാൻ വലിയ മതങ്ങൾ കൂടുതൽ നിശ്ചയദാർഢ്യം കാണിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. UAE ചരിത്രത്തിലെ ആദ്യ പൊതു കുർബാനയുടെ പ്രാർത്ഥനകൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചൊവ്വാഴ്ച നടന്നു. അബുദാബി സയ്യിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ UAE സമയം രാവിലെ 10:30 കുർബാന ആരംഭിച്ചത്. 1.35 ലക്ഷം വിശ്വാസികളാണ് UAE കണ്ട ഏറ്റവും വലിയ ചടങ്ങിൽ പങ്കെടുത്തത്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനൽ മാർ ജോർജ് ആലഞ്ചേരി, മലങ്കര കത്തോലിക്ക സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനൽ മാർ ബസേലിയസ് ക്ലിമ്മിസ് കത്തോലിക്ക ബാവ തുടങ്ങിയവർ പങ്കെടുത്തു. 120 പേരടങ്ങുന്ന ഗായക സംഘമാണ് പ്രാർത്ഥനാഗീതം ആലപിച്ചത്. കൈകൊണ്ട് നിർമ്മിച്ച പിയാനോ ഇതിനായി ഇംഗ്ലണ്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. തുടർന്ന് ഉച്ചയ്ക്ക് 1:30 സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം വത്തിക്കാനിലേക്ക് മടങ്ങി. ഈ ധന്യനിമിഷത്തിൽ ഇത്തരമൊരു ആഘോഷം സമാപിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് പകരുന്നതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ കുർബാന അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ബിഷപ്പ് ഹിന്ദറിന് ആത്മാർത്ഥമായി നന്ദി പറയുന്നു. എന്റെ സന്ദർശനത്തിന് വേണ്ട ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകിയത് അദ്ദേഹമായിരുന്നു. എല്ലാ മേജർ ആർച്ച് ബിഷപ്പുമാർക്കും പുരോഹിതന്മാർക്കും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ മറക്കരുത്, പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞു.